ഹായ് എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ ഏതെല്ലാം എന്നതാണ്. ഏഴ് തരത്തിലുള്ള അക്കൗണ്ടിങ് കൺസെപ്റ്റുകളാണ് ഉള്ളത്. അതിലാദ്യത്തേതാണ് അക്രുവൽ കൺസെപ്റ്റ്. എന്താണ് അക്രുവൽ കൺസെപ്റ്റ്? ഇൻകം കിട്ടുന്ന സമയത്തോ അല്ല എങ്കിൽ എക്സ്പെൻസ് റിക്വയർ ചെയ്യുന്ന സമയത്തോ നമ്മളുടെ അക്കൗണ്ടിങ്ങിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന ആ മെത്തേഡിനെ പറയുന്നതാണ് അക്രുവൽ കൺസെപ്റ്റ് എന്നത്. ഇനി അടുത്തതാണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. അതായത് ഒരു അക്കൗണ്ടിങ്ങിൽ രണ്ട് ആസ്പെക്റ്റുകളാണ് ഉള്ളത്. ഒന്ന് റിസീവ് ബെനിഫിറ്റും രണ്ട് പ്രൊവൈഡ് ബെനിഫിറ്റും. ബെനിഫിറ്റ്സ് കിട്ടുന്നതും ബെനിഫിറ്റ് കൊടുക്കുന്നതും ആയ രണ്ട് ആസ്പെക്റ്റാണ് ഉള്ളത്. ഇതെപ്പോഴും ഈക്വൽ ആയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. എപ്പോഴും ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും അവിടെ ഈ രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും. ഒരെണ്ണം നമ്മുടെ ബെനിഫിറ്റും മറ്റൊരെണ്ണം നമ്മളിൽ നിന്ന് പ്രൊവൈഡും ആയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ പർച്ചേസ്ഡ് മെഷീനറി. മെഷീനറി വാങ്ങിച്ചു. മെഷീനറി വാങ്ങിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയും പകരം മെഷീനറി എന്നൊരു അസറ്റ് വരികയുമാണ് ചെയ്യുന്നത്. ഇവിടെ ആ മെഷീനറി എന്നുള്ളത് റിസീവ് ബെനിഫിറ്റ്, നമുക്ക് ബെനിഫിറ്റ് കിട്ടി. നമ്മൾ അസറ്റ് എന്ന നിലയ്ക്ക് നമുക്കൊരു ബെനിഫിറ്റ് അവിടെ ഉണ്ടായി. ഇനി പ്രൊവൈഡ് കൊടുത്തതോ ക്യാഷ്. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അസറ്റ് പോകുകയും ചെയ്തു. അങ്ങനെ ഒരു ട്രാൻസാക്ഷന് രണ്ട് ആസ്പെക്റ്റുകളാണ്. ഒന്ന് പ്രൊവൈഡ് ബെനിഫിറ്റും രണ്ട് റിസീവ്ഡ് ബെനിഫിറ്റും. ഈ മെത്തേഡാണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ മോണിറ്ററി ടേംസും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നതാണ്. അതായത് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്തിരിക്കണം എന്നത്. അത് നമ്മളുടെ ഫിനാൻഷ്യൽ പൊസിഷൻസ് മനസ്സിലാക്കാനും ഫെയർ ആണ് ട്രൂ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത്. അതിലൊന്നും നമ്മൾ ഒരു മാറ്റങ്ങളും വരുത്തരുത്. ഒരു രൂപയുടെ ട്രാൻസാക്ഷനാണ് നടക്കുന്നത് പോലും അതവിടെ റെക്കോർഡ് ചെയ്തിരിക്കണം എന്നാണ് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത്. ഫുൾ ഡിസ്ക്ലോസ്, നമ്മുടെ എല്ലാ കാര്യവും വ്യക്തമായി അക്കൗണ്ടിങ്ങിൽ പറഞ്ഞിരിക്കണം എന്നാണ് ഈ ഒരു കൺസെപ്റ്റിൽ പറയുന്നത്. അടുത്ത നാലാമത്തെ കൺസെപ്റ്റാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്. ഹിസ്റ്റോറിക്കൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചില സമയങ്ങളിൽ നമ്മളുടെ ബിസിനസ് വേറെന്തെങ്കിലും ഒരു അസറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ലയബിലിറ്റി ആണ്, എന്തായാലും നമ്മൾ ചില സിറ്റുവേഷനിൽ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും, അക്യുസിഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് വേറൊരു കമ്പനി ഇപ്പം നമ്മളോട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു മെഷീനറി വാങ്ങിക്കുന്നു, ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു, സെക്കൻഡ് ഹാൻഡ് മെഷീനറി ആയിട്ട് വാങ്ങിക്കുന്നു എന്ന് കൂട്ടുക. വേറൊരാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, ഒരു കമ്പനി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെഷീനറി ഞാൻ വാങ്ങിക്കുന്നു. വാങ്ങിക്കുമ്പോൾ അദ്ദേഹത്തിന് നിലവിൽ ആ മെഷീനറിക്ക് ചാർജ് ചെയ്ത എമൗണ്ട് 10 lakh rupees ആണ്. ഒരു അസംഷനാണ് 10 lakh rupees എന്ന് വെക്കുക. എന്നാൽ ആ മെഷീനറിയുടെ മാർക്കറ്റ് വാല്യൂ, ഇന്നേ ദിവസത്തെ മാർക്കറ്റ് വാല്യൂ 8 lakh rupees ഉള്ളൂ. എന്നാൽ പോലും നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ 10 lakh എന്ന് വേണം റെക്കോർഡ് ചെയ്യാൻ. അതായത് ഇവിടെ പറയുന്ന ഹിസ്റ്റോറിക് കൺസെപ്റ്റ്, പഴയ റേറ്റ് ഏതാണോ ആ റേറ്റിൽ വേണം എപ്പോഴും റെക്കോർഡ് ചെയ്ത് പോകാൻ എന്നത്. ഇപ്പോൾ ചിലപ്പോൾ ചില ഐറ്റംസിന് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ റേറ്റുകളിൽ മാറ്റം വരാം. അങ്ങനെ ഉണ്ടായാൽ പോലും അതങ്ങനെ മാറ്റരുത്, സെയിം പഴയ റേറ്റ് എത്രയാണോ അതിൽ തന്നെ വേണം സെയിൽ ചെയ്യാനും പർച്ചേസ് ചെയ്യാനും എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ റേറ്റുകൾ, കോസ്റ്റ് എപ്പോഴും ഓൾഡ് മെത്തേഡിൽ, ഹിസ്റ്റോറിക്കൽ മെത്തേഡിൽ വേണം ഡിറ്റർമിൻ ചെയ്യാൻ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത അഞ്ചാമത്തെ പോയിന്റാണ് മാച്ചിങ് കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റിൽ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു കമ്പനിക്ക് റവന്യൂ ആയിട്ട് ഇൻകംസ് എല്ലാം വരാം, അതുപോലെ എക്സ്പെൻസുകളും ഉണ്ടാകാം. എപ്പോഴും ഈ ഇൻകമും എക്സ്പെൻസും ഒരു മാച്ചിങ് ഫോർമുലയിൽ എപ്പോഴും കാണണം. എന്നാൽ മാത്രമേ നമ്മുടെ കമ്പനി പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യം നേടിയെടുക്കുകയുള്ളൂ. ഇനി നേരെ തിരിച്ചാണെങ്കിൽ ലോസ് ആയിരിക്കും. ഇവിടെ മാച്ചിങ് കൺസെപ്റ്റിൽ പറയുന്നത് ഡിഫറൻസ് ആണ്. അതായത് ഇൻകവും എക്സ്പെൻസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് മാച്ചിങ് കൺസെപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആ ഡിഫറൻസ് ഒന്നെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. ഇതാണ് മാച്ചിങ് കൺസെപ്റ്റിൽ പറയുന്നത്. ഇനി അടുത്താണ് റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ്. ഒരു എക്സാമ്പിളോട് കൂടി ഞാനിത് പറഞ്ഞു തരാം, കാരണം ഇത് ഇച്ചിരി ടഫായിരിക്കും മനസ്സിലാക്കാൻ, അതുകൊണ്ടാണ് എക്സാമ്പിൾ ഉപയോഗിക്കുന്നത്. ഇവിടെ റവന്യൂ റിയലൈസേഷൻ്റെ അകത്ത് ചില കമ്പനീസ് രണ്ട് ഫിനാൻഷ്യൽ ഇയർ നമ്മൾ മാറുന്ന ആ ഒരു ടൈമിൽ ചിലപ്പോൾ ട്രാൻസാക്ഷൻസ് വരാം,
അതായത് പകുതി ഒരു ഫിനാൻഷ്യൽ ഇയറിലും ബാക്കി പകുതി അടുത്ത ഫിനാൻഷ്യൽ ഇയറിലും വരാം. അങ്ങനെ വരുമ്പോൾ അതൊരു കണ്ടിന്യൂഷൻ ഇല്ലാതെ രണ്ട് ഒരു സെപ്പറേറ്റ് ഇതായിട്ടങ്ങ് മാറും. അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് ഈ റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു എക്സാമ്പിൾ പറയാം. ഒരു ആളുടെ കയ്യിൽ നിന്ന് ഒരു ഗുഡ്സ് ഓർഡർ ചെയ്തു. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഞാനൊരു ഗുഡ്സ് ഓർഡർ ചെയ്ത് പർച്ചേസ് ചെയ്യാനായിട്ട് ഓർഡർ ചെയ്തു, അതിനൊരു അഡ്വാൻസും പ്രൊവൈഡ് ചെയ്തു. ഇത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൻ്റെ ബിഗിനിങ് ഡേറ്റിലാണ് നമുക്ക് ഈ ഗുഡ്സ് കിട്ടിയതും അതിൻ്റെ ബാക്കി പേയ്മെൻ്റ് നടത്തിയതും. ഈ റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റിൽ പറയുന്ന ഇത്ര മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ ഈ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മേജർ സെക്ഷനും എവിടെയാണ് ഉണ്ടായത്? കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലാണ്. നമ്മുടെ കയ്യിൽ വന്നത് കറണ്ടാണ്, ഓർഡർ ചെയ്തു കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ. സോ നമ്മുടെ കയ്യിൽ വന്നത് ഈ ഫിനാൻഷ്യൽ ഇയറിലാണ്. അതുകൊണ്ട് ഇത് റെക്കോർഡ് ചെയ്യുമ്പോഴും ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓർഡർ അവിടെ ചെയ്താലും അതിൻ്റെ ബാക്കി ട്രാൻസാക്ഷൻ ഫുള്ളും ഈ വർഷമാണ് ഉള്ളത്. അതിനെ റിയലൈസ് ചെയ്യുക, അവിടെ നിന്ന് ഇൻകം ഇപ്പുറത്തേക്ക് ഈ ഒരു വർഷത്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണ ഒരു മെത്തേഡിനെയാണ് റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ്. ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും അതിന് കറസ്പോണ്ടൻ്റ് ആയ തെളിവുകൾ സൂക്ഷിക്കണം. അതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് കാര്യമായിട്ട് വരുന്നത്. അതാണ് എന്ത് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിലും അതിനൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു തെളിവ് ഉണ്ടായിരിക്കും. ആ എവിഡൻസ് എല്ലാ ട്രാൻസാക്ഷനും വേണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ഈ ഒരു കൺസെപ്റ്റിൽ പറയുന്നത്. ഉദാഹരണം, ഞാനൊരു ഐറ്റം ഒരു കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്തു, അപ്പോൾ അതിൻ്റെ ബിൽ അതായിരിക്കും അതിനെ പ്രൂഫായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ബില്ല് ഞാൻ ഫയൽ ചെയ്ത് സൂക്ഷിക്കണം. ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷനും അതിൻ്റേതായ പർച്ചേസ് ആയാലും സെയിലായാലും ആ ട്രാൻസാക്ഷൻ നടന്നു എന്ന് കാണിക്കുന്ന ഒരു തെളിവുകൾ നമ്മളെപ്പോഴും കൈവശം ഉണ്ടാകണം എന്നാണ് ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റിൽ പറയുന്നത്. 7 കൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ആദ്യത്തേത് അക്രൂവൽ കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ്, ഹിസ്റ്റോറിക്കൽ കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ്, റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ്, ലാസ്റ്റ് വൺ ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ്. ഒരു ചെറിയ ടോപ്പിക്കാണ്, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു.